ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലെ ജുബൈൽ മാംഗ്രോവ് പാർക്കിലേക്കാണ്. അപ്പോൾ ഇത് 2020 ഈ ഒരു പാർക്ക് അബുദാബിയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് കോവിഡിൻ്റെയൊക്കെ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് എൻട്രിയൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോഴേ കുറച്ചായിട്ടുള്ളത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ജുബൈൽ മാംഗ്രോവ് പാർക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 ആ ഒരു സമയത്താണ് പോകുന്നത്. രാവിലെ പോയാൽ നല്ല എന്താ ഒരു ഫ്രഷ്നെസ് ആണെന്ന് പറഞ്ഞു, പോയവരൊക്കെ പറഞ്ഞതാണ്. പിന്നെ രാവിലെ 8 രാത്രി 9 വരെ ഉണ്ട് ഇതിൻ്റെ എൻട്രി ടൈം. പിന്നെ ഇവിടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈനായിട്ട് അവരെ സൈറ്റിൽ കയറിയിട്ടും എടുക്കുക, ഇവിടെ വന്നിട്ടും എടുക്കാവുന്നതാണ്. അഡൾട്ടിന് 15 ചിൽഡ്രൻസിന് 10 ആണ് വരുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ഉണ്ട്. അതൊരു ഇൻഡസ്ട്രിയൽ വർക്ക് നടക്കുന്നൊരു ഏരിയയിലേക്കാണ് കിട്ടുക. പിന്നെ അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ മാംഗ്രോവ് പാർക്കിൻ്റെ റോഡിലേക്ക് തന്നെ എൻട്രൻസിലേക്കുള്ള റോഡിലേക്ക് നേരെ കയറും. അബുദാബിയിൽ നിന്നൊരു 16 ട്രാവലുണ്ട് ഇങ്ങോട്ട്. പിന്നെ പുറത്ത് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ജുബൈൽ മാംഗ്രോവ് പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അതിന് പുറത്ത് തന്നെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക. ഈ ഒരു സമയത്തായതുകൊണ്ട് വല്ലാതെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നു. പോയവർ പറഞ്ഞത് രാവിലെയാണ് കൂടുതലായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, പക്ഷേ ഉച്ചയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും വല്ലാതെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് വന്നവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് എൻട്രൻസ്. ഇനി നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതാണ് ഫസ്റ്റ് എൻട്രി ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അലോസനാപ്പിൽ ഗ്രീൻ പാസ് മസ്റ്റ് ആണ് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവിടെ അവരെ ഓഫീസും കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഓൺലൈനായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാനും പറ്റും. ഇവിടെ വന്നിട്ട് എടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മൾ ആ ഓൺലൈനായിട്ട് എടുത്തതുമായിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ഞങ്ങളൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതുതന്നെയാണ് കേട്ടോ, ഇവിടെ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. വന്നവരൊക്കെ പറഞ്ഞത്, വന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. ഇതുതന്നെയാണ്, ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ 2 അവർ കണ്ടൽക്കാടും അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു റിഫ്രഷിങ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പുഴയുടെയൊക്കെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയ ആ ഒരു ഫ്രഷ്നെസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സമയം എന്ന് പറഞ്ഞാൽ 2:30 സമയമാണ്. പക്ഷേ ഒരു ചൂടും കാര്യങ്ങളും ഒന്നുമില്ല, നല്ലൊരു റിഫ്രഷിങ് ഏരിയ തന്നെയാണ്. അപ്പോൾ അബുദാബിയിലുള്ളവർ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കുട്ടികളായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയത് കുട്ടികൾക്കൊരു സേഫ്റ്റി ആയിട്ടുള്ളതൊന്നും ഇവിടെ ഇല്ല. കാരണം ഇതിൻ്റെ ഈ കമ്പിയൊക്കെ കൊടുത്ത് വാക്കിങ്ങിൻ്റെ ഏരിയയിലുള്ള സൈഡിലുള്ള കമ്പിയൊക്കെ കൊടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ സേഫ്റ്റി വല്ലാതെ എന്നല്ല സേഫ്റ്റി ഇല്ലയെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്രയും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ട് പിന്നെ അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു വാക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ ഒരു റിഫ്രഷ്. നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ ആകുമ്പോൾ അധിക പേരും റൂമിലൊക്കെ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വാക്ക് ചെയ്യുകയും ചെയ്യാം. നന്നായിട്ട് 2 നടക്കാനുണ്ട്. 2 നടന്ന് വാക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ റിഫ്രഷിങ് ആവുകയും ചെയ്യും.
ഈ ഒരു സ്പേസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടില് പുഴയിൽ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞാല് ചൂട് കാലത്തൊക്കെ കുറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പുഴയിലേക്ക് നോക്കിയാലുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഈ വെള്ളം കുറച്ച് വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ചെറിയ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ അതിനായിട്ട് കൊണ്ടുവന്നിട്ടതാണോ എന്താണെന്നറിയില്ല, ചെറിയ മീനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്ന സമയത്ത് കുറച്ച് വലിയ മീനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവർ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് അവരെ ഓഫീസിൽ നിന്ന് QR കോഡ് വഴി നമ്മളെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുവഴി പോവാം, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം പോകുന്ന വഴിയിൽ തന്നെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അലൗഡ് അല്ല കേട്ടോ, കാരണം ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഫുഡും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല ഇതിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ എനിക്കിവിടെ കൂടുതലായിട്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഫോട്ടോയ്ക്ക് നല്ല പോസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പേസാണ്. നല്ലൊരു ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു നമ്മളെ ഒരു നാട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു ഫീലിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ, അതുപോലെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ കൂടിയാണിത്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഒരാളും അങ്ങനെ കൂടുതൽ തിരക്കൊന്നുമില്ല, അവിടെ ഇവിടെ ഓരോരുത്തരിങ്ങനെ നടന്നു വരുന്ന ഒരു സ്പേസുള്ള ഇത് ഞാൻ പറഞ്ഞില്ലേ, അവർ വാക്കിങ്ങിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അതായത് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് പോയാൽ മതി. എന്നാൽ കറക്റ്റ് നമ്മൾ 2 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ അവർ എക്സിറ്റിലേക്ക് തന്നെ എത്തും. ആ ഒരു വഴി ആ ഒരു ബോർഡ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലാതെ തന്നെ കുറേ വ്യൂ പോയിൻറ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കിംഗ് ഏരിയ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റ് എക്സിറ്റിലേക്ക് എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ നേരെ ഈ ഒരു ബോർഡ് ഫോളോ ചെയ്തും കൊണ്ടാണ് പോയത്. അപ്പോൾ ആ കാണുന്നത് UAE ഫ്ലാഗൊക്കെ വെച്ചിട്ട് ആ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് എനിക്ക്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ആ ഒരു സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യൂ ആണ് കിട്ടുക. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാലും എന്താ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ തന്നെ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു സ്പേസൊക്കെ ഇതുപോലെ തീരെ വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുന്നത് ഇപ്പോൾ എന്താ കുറച്ചായിട്ടൊരു കുറച്ച് മന്ത്സായിട്ട് നല്ല ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരുന്നു, അതിലൊരു മലയാളി പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ അല്ലാണ്ട്
വെള്ളം നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഭംഗിയുണ്ടാവും, അപ്പോൾ വെള്ളം കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നാലും നല്ലൊരു വാക്കിംഗ് ഏരിയ ആണ്, നല്ലൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു വാക്കിംഗ് ഏരിയ ആണ്. പിന്നെ എനിക്ക് കൂടുതൽ തോന്നി ഇവിടെ കൂടുതൽ വരുന്നത് യൂറോപ്യൻസ് ആണ് കേട്ടോ, യൂറോപ്യൻസും അതുപോലെ ഇവിടുത്തെ സ്വദേശികളൊക്കെയാണ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവർക്കൊക്കെ ഈ ഒരു ഗ്രീനിഷ് ഏരിയ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ആയതുകൊണ്ടാണ്. പക്ഷേ ഇവിടെയുള്ളവർക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഇപ്പോൾ അമേരിക്ക അവരൊക്കെയാണ് ഇവിടെ എന്താ കൂടുതലായിട്ട് കണ്ടത്. അപ്പോൾ അവർക്കൊക്കെ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ്. നമുക്കും ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നവർക്കൊക്കെ വന്നാൽ നല്ലൊരു നാട്ടിലൊക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നാട്ടിലൊക്കെ നമ്മളൊരു പുഴയുടെ ഒക്കെ ഒരു അരികിലൂടെ നടന്നു പോയുള്ള ആ ഒരു ഫീല് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻട്രി ചെയ്ത് 2 കിലോമീറ്റർ നടന്നതിൻ്റെ ഫൈനൽ എക്സിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനൽ എക്സിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ്. അതായത് വണ്ടി ഫസ്റ്റ് വന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്തൊരു സ്പേസിലേക്കാണ് എത്തുക. പിന്നെ ഞങ്ങൾ ഒരു 6 മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു വാക്കിങ് കഴിഞ്ഞത്. കാരണം നന്നായിട്ട് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോരാന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്ര ടൈം പിടിക്കുള്ളൂ, അല്ല ജസ്റ്റ് വാക്ക് ചെയ്ത് പോരാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ടൈം പിടിക്കില്ല. ആകെ 2 കിലോമീറ്റർ ഉള്ളു നടക്കാനേ, നന്നായിട്ട് നടക്കാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 എണ്ണം കണ്ടു വന്ന് അതിൻ്റെ എൻട്രി ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കാപ്പിച്ചിനൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ചിട്ട് ഇനി റൂമിലേക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകാൻ സമയത്ത്, ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. ഇങ്ങോട്ട് ഇങ്ങോട്ട് ബസ് റൂട്ട് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം ഞങ്ങൾ വന്ന സമയത്തും ഇവിടെ ബസ് വന്ന് നിൽക്കുന്നത് കണ്ടിരുന്നു. അതുപോലെ ടൂറിസ്റ്റിൻ്റെ നമ്മൾ ഗൈഡായിട്ട് വരുമല്ലോ, അതുപോലുള്ള ടൂറിസ്റ്റിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു 2 മണി അല്ലെങ്കിൽ രാവിലെ വരികയായിരിക്കും നല്ലത്. കാരണം നമ്മൾ വരുന്നത് തന്നെ ഈ ഒരു പച്ചപ്പ് ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ രാത്രി നൈറ്റ് വന്നാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ പോരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് 9 വരെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് ലൈറ്റ്സും കാര്യങ്ങളും റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഒരു ഭംഗിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ആ വെള്ളമുള്ള, അപ്പോൾ ഇനി മുതൽ അടുത്ത മാസം മുതലൊക്കെ തണുപ്പായി തുടങ്ങാൻ, അപ്പോൾ ആ ഒരു വെള്ളമുള്ള സമയത്തൊക്കെയാണ് വരുന്നത് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. കാരണം ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് നല്ല പച്ചപ്പും അതിന് അടിയിലൂടെ നല്ല നീല കളറിൽ വെള്ളം നിൽക്കുന്നത് ആ ഒരു ഡെമോ വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്. അതിനെക്കുറിച്ച് അവരോട് ചോദിച്ച സമയത്ത് ഇപ്പോൾ കുറച്ചായിട്ട് ചൂടായത് കാരണം വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അങ്ങനെയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് തന്നെയാണ്. അപ്പോൾ അബുദാബിയിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്ന് വന്ന് നോക്കാൻ ശ്രമിക്കുക. കാരണം ടിക്കറ്റ്സും കാര്യങ്ങളൊന്നും അത്ര കൂടുതലില്ല, 15 ദിർഹംസ് ഉള്ളൂ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.